പെരിയാർവാലി കനാലിൽ മൂവാറ്റുപുഴ പണ്ടപ്പള്ളി ഭാഗത്ത് ഇനിയും അപകട സാധ്യതയുണ്ടെന്ന് ആരക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പുത്തൂർ. മുൻപും അപകടം ഉണ്ടായിട്ടുണ്ടെന്നും നിർമ്മാണത്തിൽ പിഴവുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിശദാംശങ്ങളുമായി ആന്റണി ചേരുന്നുണ്ട്. ആന്റണി, ഇന്നലെ സംഭവിച്ച കാര്യമാണ്, ഇന്നലെ ഈ കനാല് പൊട്ടി വെള്ളം ഒഴുകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. എന്ത്, ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് വിമർശനവുമായി. എന്തൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ? കർഷകർക്ക് നിർബന്ധം. ആന്റണി, കേൾക്കാമെങ്കിൽ. പെരിയാർവാലി കനാലിൽ മൂവാറ്റുപുഴ പണ്ടപ്പള്ളി ഭാഗത്ത് ഇനിയും അപകട സാധ്യതയുണ്ടെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെളിപ്പെടുത്തുന്നത്. സാബു പുത്തൂർ പറയുന്നത് മുൻപും അപകടം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം നിർമ്മാണത്തിൽ പിഴവുണ്ട് എന്ന കാര്യവും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, ഇന്നലെ ആണ് സംഭവമുണ്ടായത്. കനാൽ പൊട്ടി വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. കഷ്ടിച്ചാണ്, തലനാരിഴയ്ക്കാണ് ഒരു കാറ് രക്ഷപ്പെട്ടത്. ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആന്റണി, എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എന്തൊക്കെ ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉന്നയിക്കുന്നത്? ഗീസ്, ഇന്നലെയാണ് ഈ മൂവാറ്റുപുഴ പണ്ടപ്പള്ളി ഭാഗത്ത് പെരിയാർവാലി കനാലിൽ ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. വൈകിട്ടോടുകൂടി കനാല് പൊട്ടി പുറത്തേക്ക് വെള്ളം ഒഴുകുകയായിരുന്നു, വെള്ളം പാഞ്ഞൊഴുകുകയായിരുന്നു. എന്നിട്ട് 15 മീറ്ററോളം താഴേക്കാണ് വെള്ളം വന്നത്. ആ സമയത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കുതിച്ചെത്തുകയായിരുന്നു ആ വെള്ളം. അത് സമീപത്തൊരു വീടിന് മുന്നിലെത്തിയാണ് നിന്നത്. ഈ സമയത്ത് ഒരു കാറും ആ സമയത്ത് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കാറൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ട് പോകുന്നത്. അതൊക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പെരിയാർവാനി കനാലിൻ്റെ മൂവാറ്റുപുഴ എക്സ്റ്റൻഷൻ, മാറാടി എക്സ്റ്റൻഷനിലുള്ള ആ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ ഒരു അപകടമുണ്ടായത്. ഏതായാലും ഇത് നാട്ടുകാർ ആരോപിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞാൽ ഈ കമ്പിയൊക്കെ ഉപയോഗിക്കേണ്ടതിന് പകരം അതൊന്നുമില്ലാതെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായി ഇത്തരത്തിൽ ചെറിയ രീതിയിൽ കനാൽ പൊട്ടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ കനാല് തുറക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പെങ്കിലും ഈ പെരിയാർവാടി കനാലുകളിൽ ഒരു ക്ലീനിങ് നടത്താറുണ്ട്. അത് അവിടെയുള്ള ആ കനാലിലുള്ള ചവർ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നീക്കി അത് ശുദ്ധീകരിച്ച് ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സാധാരണ നിലയിൽ ഈ വെള്ളം തുറന്നു വിടുന്നതിന് ഒരു മാസം മുമ്പ് സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണവും ഉണ്ട്. ഈ വെള്ളം തുറന്ന് ഈ ഇത് ക്ലീൻ ചെയ്യാതെ, ഇത് വൃത്തിയാക്കാതെ വെള്ളം തുറന്നു വിട്ടതാണ് ഇത്തരത്തിലൊരു വെള്ളം ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. അതുപോലെ തന്നെ ഈ കനാലിൻ്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയതയും ഈ കരാറിൽ നേരത്തെ അതിൽ ഈ നിർമ്മാണത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിഞ്ഞുപോയത്. ആ ദൃശ്യങ്ങളുടെ ഭീകരത തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ആ കുതിച്ചെത്തുകയാണ്, ഏതാണ്ട് 15 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ആ കനാല് തകർന്ന് താഴേക്ക് വരുന്നത്. വലിയ രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഒരു കാർ ഈ നേരത്തെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കാറ് ഏതാണ്ട് തലനാരിഴയ്ക്കാണ്. ആ കാർ കടന്നു പോകുന്ന ആ സെക്കൻഡിൽ ആ അപകടം നടക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. അത് ഒഴിഞ്ഞു പോയത് ആ വീടിന് മുറ്റത്തേക്ക് എത്തിയെങ്കിലും വീട്ടിലേക്ക് ആ വെള്ളം കുതിച്ചെത്താതിരുന്നതും അപകടം ഒഴിവാക്കിയതായാലും ഇന്നിപ്പോൾ ആരക്കുഴ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം അവിടെ ചേരുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്താൻ ആരക്കുഴ പഞ്ചായത്തിൻ്റെ ഒരു യോഗം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഇത് നന്നാക്കാൻ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ്, നിർമ്മാണത്തിലുണ്ടായ പിഴവാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഗീസ്, ആന്റണി, ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിഴവാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് കാണിക്കുമോ, അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുവാനായിട്ടുള്ള തെളിവുകൾ ഉണ്ടോ? അതായത് നേരത്തെ ഈ കനാൽ പൊട്ടിയതോ അല്ലെങ്കിൽ നേരത്തെ ഈ കനാലുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇത്തരത്തിൽ അശാസ്ത്രീയമായ പണിയാണ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അശാസ്ത്രീയമായ പണി കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായതെന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ? ഗീസി, പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത് ഇക്കാര്യമാണ്. നേരത്തെ മുമ്പും സമാനമായി ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ കനാല് തകരുന്ന ഒരു സാഹചര്യം വന്നത് വലിയ വ്യാപ്തിയുള്ള ഒരു അപകടമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അന്നും ഇതുപോലെ അപകടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും ഇവർ ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ വേണ്ടത്ര ആവശ്യമുള്ള കമ്പി ഇല്ലാതെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരാരോപണമായി. ഇപ്പോൾ ആരക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്
നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സാബു പുത്തൂർ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സാബു പുത്തൂർ, ഈ വിഷയം ഇന്നലെ ഈ കനാൽ പൊട്ടി, എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു അശാസ്ത്രീയ നിർമ്മാണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തൊക്കെയാണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ഇതിന് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നത് ഇടതുകര കനാലിൽ മെയിൻ കനാലിൽ നിന്നും ആരപ്പുഴ മാറാടി പ്രദേശത്തേക്കുള്ള രണ്ട് ഒരു മെയിൻ സബ് കനാലാണ്. അതിന്റെ ഒരു രണ്ട് മെയിൻ കനാലിൽ നിന്നും ഒരു 1 കിലോമീറ്റർ എത്രയാണ്, ഇവിടെ ഇച്ചിരി ഉയർന്ന പ്രദേശമാണ് മെയിൻതോട് താഴെ. അപ്പൊ അവിടെ ഈ കനാൽ നിർമ്മിച്ചപ്പോ ആ കനാലില് കമ്പി ഒന്നും ഇട്ടല്ല വെള്ളരി ചെയ്തിട്ടുള്ളത്, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു വശം വളരെ താഴ്ന്നു നിൽക്കുന്നു, മണ്ണ് സൈഡില് മണ്ണിന്റെ ബലത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പൊ കനാലിലാണ് ഇത്ര സർക്കാർ ഇതാണ് കനാലില് മെയിന്റനൻസിനായിട്ട് 1.5 കോടിയാണ് MDAV മൊത്തം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇത്രയും പ്രദേശത്തുള്ള മുഴുവൻ കിലോമീറ്റർ കണക്കിന് കനാലുകള് കാട് വെട്ടി വൃത്തിയാക്കാനുള്ള യാതൊരു സാഹചര്യം ഇല്ല. അപ്പൊ അങ്ങനെ ഒന്നുകൊണ്ട് പല പ്രദേശങ്ങളിലും വെള്ളം ഇതുവരെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇന്നലെയാണ് ആദ്യമായിട്ട് ഇതിലെ ഈ സബ് കനാലിലൂടെ വെള്ളം വന്നത്. വെള്ളം വന്നപ്പോൾ ഇത് കുറെ നാൾ കൂടി വന്നത് കൊണ്ടും ഈ മണ്ണ് ചിലപ്പോൾ ലീക്കേജ് ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വെത്തിയായിട്ടായിരിക്കും. അപ്പൊ അവിടെ മണ്ണ് ഊതി എടുത്തു പോയപ്പോ ഒറ്റയടിക്ക് ആ മണ്ണ് കുറച്ച് ആ മണ്ണിന്റെ സപ്പോർട്ട് മാറിയപ്പോ ആ കനാല് ദുർബലമാണ്. ആവശ്യം ഇതിന്റെ വരെ ഉണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ട്. 30 വർഷം മുമ്പത്തെ സംഭവമാണ്. അതുകൊണ്ട് അത് ഇടിഞ്ഞു പോകുന്നു. ഇടിഞ്ഞു പോകുമ്പോൾ അത് ഒരു വലിയ അപകടം ഒഴിവായി. കാരണം അന്ന് ഒരു കാർ ജസ്റ്റ് രക്ഷപ്പെട്ടു. ശബരിമല സീസൺ അല്ലാത്തത് കൊണ്ട് അതിന്റെ ഇപ്പൊ ശബരിമല സീസൺ ഈ വഴിയിലാണ് നിരനിരയായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊരു വലിയ ഒരു അപകടം ഒഴിവായി. ഇനിയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു 1 കിലോമീറ്ററിൽ അധികം ദൂരം ഈ ഒരു വശം കമ്പി ഇട്ട് വെൽഡി ചെയ്ത് ചെയ്തില്ലെങ്കിൽ, ശരിക്കും കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇനിയും ഇതിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത. ഈ കനാലിലൂടെ വെള്ളം കിട്ടാൻ അതിനെല്ലാം ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഈ പ്രദേശത്തെ ഈ 2 പഞ്ചായത്തിലെ ആളുകള് കൃഷിക്കാരെല്ലാം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കാതോർത്തിരുന്നിട്ട് അത്ര നോക്കിയിരുന്നിട്ട് അവസാനം വെള്ളം വന്നതാണ്. വൈകിയാണ് വെള്ളം വന്നത്. കാരണം വെള്ളം വന്നപ്പോൾ ഇനിയിപ്പോ ഏറ്റവും വെള്ളം വരാൻ സാധ്യതയില്ലാത്ത അവസ്ഥയാണ്. വളരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഒരു കുറെ പ്രദേശം ഇപ്പൊ 10 ഭാഗം 1 വർഷം റോഡ് താഴ്ന്നു കിടക്കാണ്, 20 വർഷം താഴ്ന്നു കിടക്കാണ്. അപ്പൊ ഇവിടെ 1 വർഷം നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത കമ്പ്യൂട്ടർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും ഇതിന് വേണ്ടിയിട്ടായിരുന്നു സംഭവം ഉണ്ടാകാൻ സാധ്യത. ശ്രീ സാബു പുത്തർ, അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് എടുക്കുന്ന നിലപാട് എന്താണ്, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ തീരുമാനം എന്താണ്? ചില സാങ്കേതിക തകരാറുണ്ട്, സാബു പുത്തൂരിലേക്ക് തിരിച്ചെത്താമെന്നാണ് കരുതുന്നത്. ആന്റണി ചേരുന്നുണ്ട്. ആന്റണി, ഇവിടെ സാബു പുത്തൂർ പറഞ്ഞത് അതുതന്നെയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. ഈ കനാൽ പൊട്ടുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളും പറഞ്ഞു വന്നത് തന്നെയാണ്, ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുമ്പോഴും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്നും ലഭിക്കുന്ന വിശദീകരണം എന്താണ്, അധികൃതർ എടുക്കുന്ന നടപടി എന്താണ്? അവർ പറയുന്നത് ഇത് അറ്റകുറ്റപ്പണിക്ക് വേണ്ട ഫണ്ട് ലഭ്യമല്ല, അതുകൊണ്ടാണ് ഈ അറ്റകുറ്റപ്പണി വൈകുന്നത് എന്നുള്ളതാണ് ജലസേചന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. ഈ അറ്റകുറ്റപ്പണികളൊക്കെ നേരത്തെ പൂർത്തിയാക്കേണ്ടതാണ്, പക്ഷേ അതിനുള്ള ഫണ്ട് ലഭ്യമല്ല എന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് അതിൻ്റെ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. ഇവർ സ്വീകരിക്കേണ്ടതായ ചില നടപടികളുണ്ട്. അതായത് ഈ കനാല് തുറന്ന് വിടുന്നതിന് മുമ്പ്, സാധാരണ നിലയിൽ ഈ പെരിയാർ വാലി കനാലുകളിൽ വെള്ളം തുറന്നു വിടുന്ന സമയത്തിന് തൊട്ട് മുൻപ് എല്ലാ കനാലുകളും, അതിൻ്റെ പ്രധാന കനാലും അതുപോലെ തന്നെ നിരവധി എക്സ്റ്റൻഷൻ കനാലുകളും അതിൻ്റെ സബ് കനാലുകളും ഉൾപ്പെടെ ഉണ്ട്. ഈ അത് ഈ കോതമംഗലം അവിടെ നിന്നാണ് ഇത് തുറന്ന് വരുന്നത്. ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്കൊക്കെ വെള്ളം വരുന്നത് പല ഭാഗങ്ങളിലേക്കും പെരിയാർ വാലിയുടെ മെയിൻ കനാലുകൾ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ കനാലുകളുണ്ട്. ഇതിപ്പോൾ മൂവാറ്റുപുഴ ഭാഗത്തുള്ള മാറാടിയിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ കനാലാണ്. ഈ ഭാഗത്തേക്ക് വെള്ളം തുറന്നു വിട്ടപ്പോഴാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. ഈ കനാലിലേക്ക് വെള്ളം തുറന്നു വിടുമ്പോൾ അത് കൃത്യമായി എല്ലാ, കാരണം കുറെ നാള് വെള്ളം തുറന്നു വിടാതെ അല്ലെങ്കിൽ വെള്ളം ഒഴുകാതെ കിടക്കുന്ന ഇടങ്ങളാണ് ഏതാണ്ട് കുറച്ച് മാസങ്ങളോളം. അപ്പോൾ അതിന് തൊട്ട് മുൻപ് ഇത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ വൃത്തിയാക്കുക എന്നുള്ളൊരു ഘട്ടം ആദ്യമുണ്ട്. അത് പ്രധാനമായും അതിലെ തടസ്സങ്ങളെല്ലാം നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ സാധാരണ നിലയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കാറുണ്ട്. എല്ലാ തവണയും അതുണ്ട്. പക്ഷേ ഇവിടെ ഉയരുന്ന ആരോപണം അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഈ തടസ്സം ഉണ്ടായപ്പോൾ ഈ ഉണ്ടായി നിൽക്കുന്ന ആ ഘട്ടത്തിൽ വലിയ ഫോഴ്സിൽ, സാധാരണ നിലയിൽ കുറച്ച് കുറച്ചൊക്കെയാണ് വെള്ളം തുറന്നു വിടുന്നത്, ഒറ്റയടിക്ക് വെള്ളം ആ ഫോഴ്സിലേക്ക് തുറന്നു വിടുന്ന രീതിയിൽ, ഇവിടെ പറയുന്നത് വെള്ളം വലിയ രീതിയിൽ തുറന്നു വിട്ടു എന്നുള്ളൊരു ആരോപണമുണ്ട്. മാത്രമല്ല ഈ കനാൽ ഇരിക്കുന്നത് കുറച്ച് മുകളിലാണ്. അപ്പോൾ അതിന്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കനാലാണ്. സാധാരണ നിലയിൽ കുഴിയിൽ നിന്നുള്ള കനാലല്ല, പകരം ആ
മുകളിൽ അക്കഡേറ്റിന്റെ രണ്ട് സൈഡ് നാല് മൂന്ന് സൈഡും കോൺക്രീറ്റ് ചെയ്ത് കനാൽ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത്തരത്തിൽ അതിന്റെ കോൺക്രീറ്റിനുണ്ടായ ബലക്ഷയം, അതിന് അത് നിർമ്മിച്ചപ്പോൾ വേണ്ട രീതിയിൽ ബലപ്പെടുത്തുന്നതിലുള്ള നടപടികൾ ഉണ്ടായില്ല. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന ആരോപണം ഇതിൽ ഈ കമ്പിയുടെയൊക്കെ ഉപയോഗം വളരെ കുറവായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ഈ ഇത്തരത്തിൽ ഈ വെള്ളം പെട്ടെന്ന് പ്രഷറിൽ കടന്നു വന്നപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. വലിയ രീതിയിൽ ഈ വെള്ളം തുറന്നു വിട്ടപ്പോഴാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. ഏതാണ്ട് 15 മീറ്ററോളമാണ് വെള്ളം തള്ളി പുറത്തേക്ക് വന്നത്. അതൊരു ചെങ്കു ആ പ്രദേശത്തിന്റെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. അതൊരു ഉയർന്ന പ്രദേശത്താണ് ഈ കനാൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് ആ വെള്ളം കുത്തി ഒലിച്ചാണ് അവിടെ നിന്ന് ആ കനാല് തകർത്ത വെള്ളം ഒഴുകി വരുന്നത്. പക്ഷേ അതിന്റെ തൊട്ട് താഴെ ഒരു വീടുമുണ്ട്. ആ വീട്ടിലേക്ക് അത് വന്ന് ഇരച്ച വീടിന് മുറ്റത്ത് നിൽക്കുകയാണ് ചെയ്തത്. അത് വലിയ രീതിയിലുള്ള ഒരു അപകടം ഏതായാലും ഒഴിവായ എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. ഒരു കാറും ആ സമയത്ത് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ കാറിനും കാറിലെ യാത്രക്കാരനും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഏതായാലും ഇതിൽ തുടർ നടപടികൾ ആലോചിക്കാൻ തന്നെയാണ് ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനം. പഞ്ചായത്ത് അല്പസമയത്തിനകം ഒരു യോഗം ചേരുന്നുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളെ ഈ സാഹചര്യം വിലയിരുത്താനായി അതുപോലെ തന്നെ മറ്റ് നടപടികളിലേക്കും കടക്കാൻ ഉള്ള തീരുമാനത്തിലാണ്. ഏതായാലും ഒരു അപകടം ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമായും ഇതിലെ അശാസ്ത്രീയതയാണ്, ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ്, പിഴവാണ്, വേണ്ടത്ര ഉറപ്പില്ലാതെ ഈ കനാൽ പണിതതാണ് ഇത്തരം ഒരു അപകടത്തിന് പ്രധാന കാരണം എന്നുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ആണ് നാട്ടുകാരും അതുപോലെ തന്നെ ഇപ്പോൾ ആലക്കുഴ പഞ്ചായത്തും ഉന്നയിക്കുന്നത്. ഗീസ് ാണ് മൂവാറ്റുപുഴ പണ്ടപ്പള്ളി ഭാഗത്ത് കനാൽ പൊട്ടിയ സ്ഥലത്ത് ആ ഭാഗത്ത് ഇനിയും അപകട സാധ്യത ഉണ്ടെന്നാണ് ആലക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പുത്തൂർ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. മുൻപും അപകടം ഉണ്ടായിട്ടുണ്ടെന്നും നിർമ്മാണത്തിൽ പിഴവുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ഒപ്പം ആന്റണി ജോർജ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.